രണ്ട് ദിനവൃത്താന്തം 17 അധ്യായം. യെഹോഷാഫാത്ത്. ആസായ്ക്കു ശേഷം മകൻ യെഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തന്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രായിം ദേശത്തു നിന്ന് തന്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു. തന്റെ പിതാവിന്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യെഹോഷാഫാത്തിനോടുകൂടിയുണ്ടായിരുന്നു. അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യെഹോഷാഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂത മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു. യൂതായിലെ പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ചു. തന്റെ മൂന്നാം ഭരണവർഷം യെഹോഷാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബൻഹായിൽ ഉബാദിയ, സക്കറിയ, നെത്തനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവിരായ ഷെമായ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറാമോത്ത്, യെഹോനാഥാൻ, അദോനിയ, തോബിയ, തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ, യെഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിന്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യെഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്തീനിൽ ചിലർ യെഹോഷാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7700 ചെമ്മരിയാടുകളെയും 7700 കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു. യെഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. ജെറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം. യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന, അവന്റെ കീഴിൽ 300,000 പടയാളികൾ. രണ്ടാമൻ യെഹോഹനാൻ, അവന്റെ കീഴിൽ 280,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ച അവന്റെ കീഴിൽ 200,000 പേർ. ബഞ്ചമിൻ ഗോത്രത്തിന്റെ സൈന്യാധിപൻ എലിയാദ, വീരപരാക്രമിയായ അവന്റെ കീഴിൽ പരിചയം വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 200,000. നാലാമൻ യെഹോസബാദ്, അവന്റെ കീഴിൽ ആയുധധാരികൾ 180,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ. രണ്ട് ദിനവൃത്താന്തം 18 അധ്യായം. ആഹാബ്. യെഹോഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്കു ശേഷം യെഹോഷാഫാത്ത് സമരിയായിൽ ആഹാബിനെ സന്ദർശിച്ചു. ആഹാബ് അനേകം ആടുകളെയും കാളുകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യെഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലിയാദിലേക്ക് നീ എന്നോട് കൂടി വരുമോ? യെഹോഷാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിന്റെ ഹിതം ആരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലിയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യെഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിന്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ മകൻ മിക്കായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊരിക്കലും പ്രവചിക്കുകയില്ല. യെഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആഹാബ് ഒരു ഭൃത്യനെ വിളിച്ച് ഇംലായുടെ മകൻ മിക്കായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യെഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരിലൊരാൾ കെനാനയുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയാക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവച്ചു പറഞ്ഞു, റാമോത്ത് ഗിലിയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. മിക്കായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു, അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. മിക്കായ പറഞ്ഞു, കർത്താവാണേ,
എന്റെ ദൈവം അരുളുചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? മിക്കായ പറഞ്ഞു, പോയി വിജയം വരിക്കുക, കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിക്കായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുക. കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുൻപോട്ടു വന്നു പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് അരുളി ചെയ്തു, പോയി അവനെ വശീകരിക്കുക, നീ വിജയിക്കും. ഇതാ, നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിന്റെ ആത്മാവ് നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ കെനാനായുടെ മകൻ സെദക്കിയ അടുത്തു ചെന്ന് മിക്കായായുടെ ചെകിടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിക്കായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്, ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും റാമോത്ത് ഗിലയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളൂ. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി, അവർ യുദ്ധത്തിന് പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തന്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോഷാഫാത്ത് നിലവിളിച്ചു, കർത്താവ് അവനെ സഹായിച്ചു, അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ എതിർച്ചയ ഒരു ഭടനെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനുമിടയിൽ തുളച്ചുകയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു. രണ്ട് ദിനവൃത്താന്തം. 19 അധ്യായം. യഹോഷാഫാത്തിന്റെ നവീകരണം. യൂദാ രാജാവായ യഹോഷാഫാത്ത് സുരക്ഷിതനായി ജെറുസലേമിലെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണുവാൻ ചെന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. എന്നാലും അശേരാപ്രതിഷ്ഠകളെ നശിപ്പിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട്. യഹോഷാഫാത്ത് രാജാവ് ജെറുസലേമിലാണ് വസിച്ചിരുന്നത്. ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി അവൻ ബേർഷബ മുതൽ എഫ്രായിം മലമ്പ്രദേശം വരെ വീണ്ടും സഞ്ചരിച്ചു. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചു. അവർക്ക് ഈ നിർദ്ദേശവും കൊടുത്തു, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, കാരണം നിങ്ങൾ മനുഷ്യന്റെ പേരിലല്ല കർത്താവിന്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത്. വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം, ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ. അനീതിയും പക്ഷപാതവും കൈക്കൂലിയും അവിടുന്ന് പൊറുക്കുകയില്ല. കർത്താവിന്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതിനും യഹോഷാഫാത്ത് ഏതാനും ലേവ്യരെയും പുരോഹിതന്മാരെയും കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ നിയമിച്ചു. അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം. അവനവരോട് നിർദ്ദേശിച്ചു, ദൈവഭയത്തോടും വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ. ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന്
നിങ്ങളുടെ സഹോദരൻ കൊലപാതകത്തെയോ നിയമം പ്രമാണം കൽപ്പന ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ അവർ കുറ്റക്കാരായി തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരരുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്കു വേണ്ട ഉപദേശം നൽകണം. ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാവുകയില്ല. കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ അമരിയ ആണ്. രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം യൂദാഭവനത്തിലെ അധിപനും ഇസ്മായിലിന്റെ മകനുമായ സെബദിയായും ലേവ്യർ നിങ്ങളുടെ സേവകരായിരിക്കും. ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. രണ്ട് ദിനവൃത്താന്തം 20 ഏദോമിനെതിരെ യുദ്ധം. കുറെ കാലം കഴിഞ്ഞ് മുവാബിരും അമ്മൂനിരും മെയ്യൂനിരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമാറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ചുകൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിലും നിന്നു വന്നു. ദേവാലയത്തിന്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോടെതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരുത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമ്മോന്യർ, മുവാബിയർ, സേർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തുനിന്ന് ഞങ്ങളെ തുരുത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭൃത്യന്മാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിന്റെ മേൽ വന്നു. അവൻ സഖറിയായുടെയും സഖറിയ ബനായായുടെയും ബനായ ജയിയേലിന്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ, അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോടു കൂടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ, കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മുവാബിയർ, സേയിർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരുത്തപ്പെട്ടു. അമ്മോന്യരും മുവാബിയരും ഒരുമിച്ച്
സേർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോനിരും മൊവാബിരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്തുകിടക്കുന്നതാണ് കണ്ടത്. ആരും രക്ഷപ്പെട്ടിരുന്നില്ല. യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു അത്. 4ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്ന് പേര് ലഭിച്ചത്. ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറുസലേം നിവാസികൾ യഹോഷാഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി. വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ എത്തി. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതിയെന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബായായിരുന്നു അവന്റെ അമ്മ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമർപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യ അവസാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു. അഹസിയ ദുഷ്കർമ്മിയായിരുന്നു. താർഷീഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിന്റെ പുത്രൻ എലിയേസർ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു, അഹസിയായുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർഷീഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല.